കഴിഞ്ഞ സാധനങ്ങൾ മൊത്തം തിന്നണല്ലേ. ഹാപ്പി ബർത്ത്ഡേ. താത്താന്റെ കുട്ടി തിന്നോ പാടി പാടി കുടുംബം തകർത്തു. അപ്പൊ ഞങ്ങൾ ആ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇപ്പൊ രാവിലെ എണീച്ചിരിക്കുകയാണ്. അപ്പൊ രാവിലെ എണീച്ചാൽ നമുക്ക് ശബ്ദം ഉണ്ടാവില്ലോ. ആ ഒരു ശബ്ദമാണ് ഇപ്പൊ നിങ്ങള് കേൾക്കണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടെന്താമ്മ? ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പൊ മോർണിംഗ് റൊട്ടീൻ മാത്രല്ല, നമ്മള് വേറെ കുറെ കാര്യങ്ങളത് ആഡ് ചെയ്യണ്ട. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. രാവിലെ എണീറ്റ് വന്നിക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെയും പോലെ അപ്പോൾ ചട്ടിനി ആണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ കേട്ടോ എന്റെ വീട്ടിൽ പോയി വന്നത്. അപ്പൊ ഇന്ന് അപ്പോൾ ചട്ടിനി ഉണ്ടാക്കിയത് രാവിലെ എടുപ്പല്ല. പിന്നെ റിഷുവിനൊക്കെ അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് അപ്പോ ചട്ടിനി നമ്മളെ ഒരപ്പം ചുട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരപ്പം ചുട്ട് ഉദ്ഘാടനം കഴിഞ്ഞതായാലും പിന്നെ എല്ലാരും ചോദിക്കുന്ന നോൺ സ്റ്റിക് പാനില് അപ്പം ചുടുന്നിട്ട് ഞാനും ആദ്യം കല്ലുണ്ടല്ലോ, കല്ല് ദോശ അതിനെ ഉണ്ടോ ചുട്ടീന്. അപ്പൊ ഇടക്കിടക്ക് ചില ഒട്ടുന്ന അരി കിട്ടൂലെ പച്ചരി, അപ്പൊ അത് ഒട്ടിപ്പിടിക്കും. അപ്പൊ രാവിലെ തന്നെ നമ്മള് അപ്പം ചുട്ടിട്ട് കിട്ടണില്ലെങ്കിൽ ദേഷ്യം വരൂലേ. അതാണ് ഞാൻ നോൺ സ്റ്റിക് പാനിൽ ചുണ്ടത്. അപ്പൊ പിന്നെ ഈസി ആയിട്ട് കിട്ടും, പിന്നെ എണ്ണയും പുരട്ടണ്ട. അപ്പൊ രാവിലെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആവും. പക്ഷെ ഇതിനെക്കാട്ടും ടേസ്റ്റ് മറ്റേ തന്നെയാണ് കേട്ടോ. പിന്നെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് അതിപ്പോ ഞാൻ എടുക്കാതെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാൻ. നല്ലോണം മുരിപ്പിക്കലില്ല. അതേപോലെ ദോശ ചുടുമ്പോ വേറെ ഒന്നിനും നിക്കൂല. കാരണം എന്താ വെച്ചാ ദോശ ചുട്ടേക്കന്നെ അപ്പൊ തന്നെ എടുക്കാനോ. അപ്പൊ പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞാ പിന്നെ ചട്നിയും ചായക്കെ ഉണ്ടാക്കണം. പിന്നെ ചായക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ദോശ ചുട്ട് കഴിഞ്ഞിട്ടാ പിന്നെ ചായ്ക്കുമ്പോ അതെ പെട്ടെന്ന് ആവും. ഇപ്പൊ കണ്ടിട്ടത് ഞാൻ പറഞ്ഞു കഴിയുമ്പോ തന്നെ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് എന്റെ മമ്മിക്കുട്ടിയെ ഉറക്കത്തിന് നിപ്പിച്ചാറ്. ഇനി ചോദിച്ചോമാനാണ് തല്ലുന്നത് തോന്നണ്. അപ്പൊ അപ്പം ചുട്ട് കഴിഞ്ഞുട്ടോ, ഇനി ചായ ഉണ്ടാക്കുക ചട്ടിനി ഉണ്ടാക്കുക. അപ്പം ചുട്ട് കഴിഞ്ഞിക്കണം. പോകാൻ അടുപ്പൊന്നും അപ്പത്തൊന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സാധനം കണ്ടാൽ അറിയാം വെച്ച് എന്തുണ്ടാക്കാനാ പോണെന്ന്. ചായ ഒരു പാക്കറ്റ് വാങ്ങി രണ്ടു മൂന്ന് ദിവസത്തെ ചായ ഉണ്ടാക്കാനുണ്ടാവും. രണ്ടു ദിവസം ആ രണ്ടു ദിവസത്തെ ചായ ഉണ്ടാക്കാനുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഒരു പാക്കറ്റ് പാലുള്ള ഒരു ദിവസം കൊണ്ട് രണ്ടും ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ വൈകുന്നേരം ഉണ്ടാക്കാൻ ഇതിന്റെ ബാക്കി അതങ്ങനെ മറ്റൊരു പാക്കറ്റ് പാല ഞങ്ങൾ കുടിക്കുന്നില്ല. ഞായറാഴ്ച ദിവസമൊക്കെ ഉണ്ടാക്കും കേട്ടോ ചായ, കാരണം ഇക്കവിടെ ഉണ്ടാവും. അല്ലാത്ത ദിവസമൊക്കെ പപ്പക്ക് ലീവ് ഉള്ള ദിവസം ഞാൻ തേങ്ങയും കൂടി എടുത്തളാം. ഇത് വേണോ ചായക്ക്? ചായ മനസ്സിലായി ചട്ടിനിക്ക്. അപ്പൊ എല്ലാരും ഇത് ചായപാത്രം കണ്ടിട്ടേ ഇങ്ങ താങ്കൾക്ക് നല്ലൊരു ചായപാത്രം വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിന് വാങ്ങിയതാ കേട്ടോ. സത്യം പറഞ്ഞ അവിടെ കൊറേ പാത്രങ്ങളുണ്ട്. ഞാനേ എന്താണെന്ന് വെച്ചാല് അത് ഞാനിന്നല്ല, എല്ലാ കുക്കിംഗ് യൂട്യൂബേഴ്സും അങ്ങനെ നല്ല പാത്രങ്ങള് കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ എടുക്കുള്ളൂ. നമ്മള് ഡെയിലി യൂസ് ചെയ്യണത് നമ്മള് സാധാരണ പഴയ പാത്രമാണ് എടുക്കുക. അപ്പൊ ചായ ഉണ്ടാക്കാൻ ശരിക്കും എനിക്ക് വേറൊരു പാത്രം ഉണ്ട്. അപ്പൊ അത് വെച്ച് അങ്ങനെ ചെയ്യും. അപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ ഏതായാലും ബ്ലോഗ് എടുക്കുമ്പോ ചായക്ക് വേണ്ടി ഒരു പാത്രം സ്റ്റീല് വാങ്ങിയിട്ടുണ്ട്. സാധാ മനസ്സമ്മല്ലാത്ത ദിവസം ഞങ്ങൾ മറ്റേ അതെ ഒരു അലുമിനിയത്തിന്റെ പാത്രം സ്റ്റീലിന്റെ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ ഈ പിടുത്തം പോന്നിക്കണ്. പിന്നെ നോൺ സ്റ്റിക്കിന്റെ കുറെ ഉണ്ട് ഇതുപോലത്തെ. അപ്പൊ അതാണ് നല്ല പാത്രങ്ങളൊക്കെ നിങ്ങൾ കുക്കിംഗ് വ്ലോഗേഴ്സ് മാറ്റി വെക്കും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഞാനിന്നല്ല എന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. നമ്മുടെ സീക്രട്ട് പാക്കറ്റ് പാല് നമ്മള് രണ്ടീസൊക്കെ രണ്ടീസം വെച്ചാലോട്ടോ. എന്നാലും അച്ഛാ പാക്കറ്റ് പാല് ഫ്രിഡ്ജിൽ വെക്കുമ്പോ ചിലപ്പോ പാലിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. അപ്പൊ ഇലക്ക ഇടുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. ഒരു മണിയുള്ളൂ കേട്ടോ ഇടുക.
അപ്പൊ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഞങ്ങള് പാല് തിളക്കണേന് മുമ്പ് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടോ ചെയ്യല്, ഞാൻ എന്താ അങ്ങനെ ചെയ്യണേ വെച്ചാല്, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചായ ഇങ്ങനെ കാർത്തിരിക്കുമ്പോ ബോറടിക്കും, അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ അതൊക്കെ ഇടുകയാണെങ്കിൽ അത്രയും സമയം പോയി കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇട്ടോ ചെയ്യല്. ചായ തിളക്കും, അപ്പൊ നമ്മളെ ലാസ്റ്റത്തെ ഡിഷാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെ വെറൈറ്റി നോക്കണം? ഞാൻ പൊട്ടടല ചട്നി ഉണ്ടാക്കണം. പൊട്ടടല മതി, പൊട്ടടല ഉണ്ട്, പക്ഷെ വറ്റൽമുളക് നമ്മള് ഉണസദ്യ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞല്ലേ. പൊട്ടടല ഋഷുവിന് വെള്ള ചട്നി ഇഷ്ടം, ഇച്ചു വേറെ ഏത് കളർ ചട്നി ഇഷ്ടം? അപ്പൊ ഏതായാലും പൊട്ടടല ചേർക്കാന്നുള്ളൂ, ബാക്കിയൊക്കെ സാധാ ചട്നി ആക്കാം. പൊട്ടടലയും തേങ്ങയും വറ്റൽമുളകും ഒക്കെ വറുത്തിട്ടുണ്ട് ഒരു ചട്നി, അത് നല്ല ടേസ്റ്റ്. അപ്പൊ വറ്റൽമുളക് കഴിഞ്ഞിക്കുള്ളൂ, പിന്നെ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ പോകുന്ന. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മള് തെങ്ങ് മുറിച്ചിട്ട്, തെങ്ങ് മുറിച്ചിട്ട് ഇതിന് മുമ്പ് ഇട്ട തേങ്ങയാണ്, അപ്പൊ ഇങ്ങനെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ തല കിട്ടൂലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ചട്ടേന്നൊക്കെ പോയിരുന്ന തേങ്ങ ഇരിക്കണം. ഇപ്പൊ കുറച്ചും കൂടി ഉണ്ട് കഴിഞ്ഞേരം. അപ്പൊ ഇങ്ങനെ ചട്ടേന്നെടുത്ത് ഇങ്ങനെ ജീവിച്ചണം, മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചെടുക്ക. കയ്യോണ്ട് എടുക്കാൻ നോക്കിക്കമ്മ, നോർമലല്ല. നമ്മളെ ശേർഷി വന്നു കേട്ടോ. ശേർഷി വെള്ളക്കുപ്പായ കേട്ടോ ശേർഷി. തേങ്ങ മുറിച്ചണ പോലെ അന്നി ഇങ്ങനെ മുറിച്ചിട്ടാലോ ഋഷ്യ. നല്ല അച്ചാക്കട ഈശു ചട്നി എന്നാക്കട. ഇതിന്റെ പേര് തേങ്ങ. എന്താ ഋഷോ സാധനം? അല്ലയോ ഋഷക്ക് ഋഷന്നൊരു തേങ്ങയാണ്. സമാനപ്പെട്ട് ഋഷ എനിക്ക് പച്ചമുളക് വേണമെന്നോ തിന്ന തിന്നോ. താത്താന്റെ കുട്ടി തിന്നോ, ലീൻ്റെ ആത്താന്റെ കുട്ടി താത്ത എന്തും തരും. ഞാനും എവിടേക്ക് പോയാലും അവന് എന്തേലും സാധനം കൊണ്ടുവന്നു. ഇനി അടുത്തത് ക്രിസ്മസിന് ആകുമ്പോ അവന്ന് കുറച്ചെടുത്തോ ഞാനല്ലേ. എക്സ്പീരിയൻസ് ഉണ്ട് താത്ത. സൈക്കോ ശേരിഷിന്റെ സൈക്കോ തരങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചോട്ടെ. ഈ ചായപ്പൊടി നമ്മള് കളയാതെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചൊടുക്കണേ ചെടി നല്ലോണം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അടമാര ചെടി അല്ല കേട്ടോ. ഇതിപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ കരുവാറിന്റെ പോയപ്പോ ഇപ്പൊ പറഞ്ഞത് അപ്പൊ അതിന്റെ ചെടികളൊക്കെ നല്ല ഉഷാറായി ഉണ്ടായിക്കണ്. അപ്പളേ ഞാൻ ഞങ്ങള് വിചാരിച്ചിട്ടുണ്ട് മറ്റേ ഞാൻ വേഗം വേസ്റ്റ് ബോക്സ് ഒക്കെ ഇടും. അതേപോലെ ഞാൻ മുട്ടത്തൊലി ഇട്ടാലും തന്നാ, പക്ഷെ ഞാൻ അതിനൊന്നും നിക്കലില്ല. ചെടിയെ പ്രേമിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്തോളി ഇമ്മാന പോയി. എല്ലാവർക്കും അറിയില്ല, എനിക്ക് മാത്രം. അതൊന്നും അച്ഛേക്കുമ്പോഴും മേത്തൊക്കെ പൊട്ടിത്തെച്ചാതിരിക്കാനൊരു ചാണ് അല്ലെങ്കിൽ സീനാണ്. ഞാൻ പുതിയ ചട്ടി വാങ്ങിയതാ കേട്ടോ. ഡിഷസ് ഒക്കെ റെഡി. അപ്പൊ ഇന്നത്തെ നമ്മളത് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചട്നി ദോശയും എളുപ്പാണല്ലോ ഉണ്ടാക്കാൻ. അതന്നെ ഉണ്ടാക്കണേ. പിന്നെ നല്ലതാണ്, വയറിന് നല്ലതാണ് ചട്നിയും ദോശ ഒക്കെ തിന്ന. ഞാൻ പോയി കൊണ്ടുപോയിട്ടെ പാത്രങ്ങളൊക്കെ. അപ്പൊക്കെ ഇപ്പഴത്തെ പണി എന്താ പറയുക, ഏതോ ഉഗാണ്ടിയുടെ പാട്ട കേൾക്കുക. ഈ പാട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേക്കണേ. അതും ഇറിറ്റേഷൻ പാർട്ട് ഇല്ല. അത് സാറില്, ഞാൻ വലുതായാലും ഞാനും ഇങ്ങനെ തന്നെ കേൾക്കാം. ഇപ്പത്തെ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ നിക്കും. ഒരാക്കാകെ പൊലി വൈകോണ്ടോ ചട്ടിനിയും ദോശയും കണ്ടിട്ട്. വെള്ള കളറാണല്ലേ. പാടെ പാടെ.
വരികൾ എനിക്കറിയില്ല. ഞങ്ങള് രണ്ടു ദിവസം കരുവാരിലേക്ക് പോയത് പണിയായിരുന്ന തോന്നുന്നു. അപ്പൊ ഞങ്ങളോടൊന്നും കൊണ്ടും സംസാരിക്കൊന്നും ചെയ്യുന്നില്ല. പാട്ട് പാടി പാട്ടുകാരനാണ്. ഞാൻ പാട്ട് പാടി പാടി തലക്കേറിയെടുത്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ, കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടോ. പാടി പാടി കുടുംബം തകർത്തു. അപ്പൊ ഞാൻ വീണ്ടും പാടുന്നു. പപ്പനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ പോലും വേഗം കേറും. പിന്നെ ഈ വയറെന്താ അറിയോ, ലാപ്ടോപ്പിന്റെ കണക്ഷൻ ആണ് കേട്ടോ, എഡിറ്റ് ചെയ്യുമ്പോ ഒട്ടിച്ചതാണ്. അവിടെ വേറെ ഒന്നും കേട്ടില്ല. ഇനിയിപ്പോ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങണ്ടേ. കൊറേ ദിവസമായി നമ്മളെ നേഹാബർ സ്റ്റോറിയില് വീഡിയോ ഇട്ടിട്ട്. ഒരു കൊറച്ച് ഫാമിലിയിലും ഇനി മുതൽ ഞങ്ങൾ നന്നാവുക. വീഡിയോ ഒക്കെ ഇട്ട് ജീവിച്ചാൽ മനസ്സമാണ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നോക്കാം. അസുഖം ഉണ്ടായതുകൊണ്ട് കേട്ടോ. പിന്നെ അസുഖം മാറി പിന്നെ പോയി. മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തു അവിടെ പോയിട്ട്. അതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ചൊരു ചെറിയ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. ചായൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ നമുക്ക് റിവാവ് ബ്രൈഡൽസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. ഓർ നമുക്ക് കുറച്ച് ജ്വല്ലറീസ് ഒക്കെ അയച്ചു തന്നിരുന്നു. നല്ല അടിപൊളി ജ്വല്ലറി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. പിന്നെ ജ്വല്ലറി ഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിട്ടിങ്ങനെ കാണിച്ചു. പിന്നെ മോള് അതൊക്കെ ഇട്ട് കാണിച്ചിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ നിങ്ങക്ക് അങ്ങനത്തെ ജ്വല്ലറി ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് അതിന് പോയി ലൈക്ക് ചെയ്യാം. അപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞങ്ങളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു. അപ്പൊ ഇങ്ങനെ രണ്ട് നല്ല ബോക്സിലാണ് കേട്ടോ നമുക്ക് ജ്വല്ലറി അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ജ്വല്ലറി എന്ന് പറയുമ്പോ വൈറ്റ് സ്റ്റോണിന്റെയും പേളിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ. ഈ മാല കേട്ടോ കുമ്മാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാല, നല്ല മംഗള മാല. നമ്മൾ കല്യാണത്തിന് ആകുമ്പോഴും പിന്നെ അതേപോലെ തന്നെ പുതിയ എണ്ണാൾക്കും ഒക്കെ ഇടാൻ പറ്റിയൊരു മാലയാണ്. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോ അതിന്റെ കൂടെ തന്നെയുള്ള ഒരു പെയർ ഇയറിംഗ് ആണ് കേട്ടോ. അതും വൈറ്റ് സ്റ്റോണിന്റെയും പേളിന്റെയും കോമ്പിനേഷൻ ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു നെറ്റിച്ചൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് മൂന്നും ഒരു സെറ്റാണ്. ഓരോ കാർഡ് ഉണ്ടായി കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ചോക്കറാണ്. നല്ല റെഡ് സ്റ്റോൺ ഉള്ള ഒരു ചോക്കർ. അപ്പൊ അടുത്തത് ഇങ്ങനത്തെ ഒരു ചോക്കറാണ്. നല്ല റെഡ് കളറുള്ളത്, നല്ല റെഡ് ഉടുപ്പിനൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പാണ്. നമുക്കത് ഇട്ടാക്കാം. അടുത്തത് എന്ന് പറയുന്ന ഒരു സ്റ്റെഡ് ആണ്. അതും വയലറ്റ് സ്റ്റോണിന്റെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റെഡ്. പിന്നുള്ളത് ഇങ്ങനത്തെ കുഞ്ഞി സ്റ്റെഡാണ്. നല്ല വയലറ്റ് കളറൊക്കെ ഉള്ള ചുറ്റും കല്ലൊക്കെ ഉള്ള ഒരു സ്റ്റെഡ്. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഫൈവ് റിങ്സ് ആണ് കേട്ടോ. അതും സിംഗിൾ സ്റ്റോണിന്റെ റിങ്സ് ആണ്. അപ്പൊ അത് ഗ്രീൻ റിങ് കുറച്ചുകൂടെ വലുതും ബാക്കിയൊക്കെ ഒരേ സൈസ് ഉള്ള സ്റ്റോൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു തന്നിട്ടുള്ളത് സ്റ്റോണിന്റെ നല്ല അത്തിപ്പൊടി അഞ്ച് മോതിരങ്ങളാണ് കേട്ടോ. അപ്പൊ മണവാട്ടിമാർക്കും നമ്മക്കും ഒക്കെ പറ്റിയ നല്ല രസമുള്ള ഓർണമെന്റ്സ് ഓരോ പേജിലുണ്ട് കേട്ടോ. അപ്പൊ ഓരോ പേജിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് പിന്നായിട്ടും കൊടുക്കുക. അപ്പൊ എല്ലാരും ഓരോ ചെന്ന് ഫോളോ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ കേട്ടോ. അപ്പൊ നമ്മള് കരുവാരണ്ട് രണ്ടു ദിവസം പോയി നിന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അന്ന് എന്റെ ചെറിയ ആങ്ങളുടെ കുട്ടിന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ മോള് എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും സംഭവം ആഘോഷിക്കാൻ പറ്റിയില്ല. പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ എപ്പോഴും മഴ മൂടിങ്ങാണ്ട് ഒരു പ്രകൃതിയാണ്. പിന്നെ മാത്രല്ല അവിടെ പോയാൽ എനിക്ക് ഭയങ്കര മടിയാണ്. വെറും കടത്തം ഉറക്കമാക്കാൻ ഇവിടുന്ന് ശരിക്കും അസുഖം അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയില്ലല്ലോ. അപ്പൊ ശരിക്കും വന്നാൽ റെസ്റ്റ് എടുക്കാൻ പോയതല്ലേ. എന്നാലും നമ്മള് കൊറേയൊക്കെ സിഗ്നാൽ എടുത്തുക്കണു. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പൊ ഞങ്ങള് കേക്ക് വാങ്ങാൻ പോകും. ഞങ്ങള് മാത്രല്ല ജസീമാക്കുവിന്റെ കൂടെ അല്ലേ. എരുത്താണ് ഇവിടെ. എന്നാ തന്നെ ഒരു കൊറേ നേരം കുടിയില് കുത്തിരിക്കണം. അപ്പൊ പിന്നെ തണ്ടിപ്പോവ എഴുതി ഇറങ്ങിയതാണ്. പോവല്ലേ നമുക്ക്. മാക്കുവിന്റെ മൂത്ത മഹനാണ് കേട്ടോ. നല്ല പല്ലാട്ടോ. എനിക്ക് കാണിച്ചെടുത്ത നല്ല മുത്ത് പല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ ജസീമാക്കുവിന്റെ കുട്ടീന്റെ ബർത്ത്ഡേ കേട്ടോ ഞങ്ങൾ വന്നിരുന്നത്. അപ്പൊ നമ്മളെ ജസീമാക്കുവിന് രണ്ട് കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ ചെറിയ കുട്ടീന്റെ ബർത്ത്ഡേ ആയിരുന്നു. കുട്ടിക്ക് ഒരു വയസ്സാണ് കേട്ടോ ആവണത്.
പോകുമ്പോ ഞങ്ങളെ പീഡിയിലാക്കി കണ്ട് നമ്മളെ ജസീമാവ് പോയി. കേക്ക് എത്രയാണെത്രയെ 10 മിനിറ്റ് ഒക്കെ എടുക്കും പറഞ്ഞു. അപ്പൊ ഞാൻ ഞങ്ങളോട് എന്താ വെച്ചാ വാങ്ങിക്കോളൂ, സ്വന്തം കട പോലെ കണ്ടോളു പറഞ്ഞു. അങ്ങനെ മനസ്സിലട്ടോ. അപ്പൊ ഞാൻ ഞങ്ങള് 2 കോൺ ഐസ്ക്രീം വാങ്ങിയില്ലേ, കുട്ടികളെയും കൊണ്ട് ഓല് പോയി. ഞങ്ങൾക്ക് ഇനി ഇവിടെ എൻജോയ് ചെയ്യണത് ജസീമാക്ക് വരുമ്പോ ഈ കടയുടെ സാധനങ്ങൾ മൊത്തം തിന്നണല്ലേ. ഇപ്പൊ എന്റെ കൂടെ മൂത്തമാനെ ചെറിയ മകൾ ഫിദ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം തന്നെ കഴിയാനായപ്പോഴത്തേക്കും കേക്കിന്റെ ആള് കേക്ക് കൊണ്ട് വന്നിരുന്നു. അപ്പൊ നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ കടന്റെ ഉടമസ്ഥൻ. മൂപ്പര് കടയിട്ടോ, ഇവിടെ കരിവാരുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരുവാണ്ടോ. കരിവാരോട് വരുമ്പോ പൂവിൽ ബേക്കറി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ വലിയൊരു പരിപാടി ഒന്നും അല്ല, ചെറിയൊരു പരിപാടിയാണ്. ജസ്റ്റ് കേക്കൊന്ന് കട്ട് ചെയ്തും കണ്ട് ബിരിയാണി ഒക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുണ്ട് ഞങ്ങളെ ബർത്ത്ഡേ ഗേള്. ഓളെ ഞങ്ങള് ഫെബി മോള് എന്നാണ് വിളിക്കണേ. ഓളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അത്. ഇതാണ്ട് പൊന്നിന്റെ മൂത്ത അപ്പാന്റെ കുട്ടി, ഇത് പിന്നെ നമ്മളെ റിഷു ആണ്. അപ്പൊ നമ്മളെ ബർത്ത്ഡേ ഗേൾ ആയിട്ടുള്ള ഫെബി മോൾ കുറേ ഗിഫ്റ്റ് ഇട്ട് കേട്ടോ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ ഞങ്ങള് കൊടുത്ത ഗിഫ്റ്റ് ഏതാന്ന് വെച്ചാൽ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നു കേട്ടോ. വിശേഷങ്ങൾ എന്തൊക്കെ, കൊറേ വിശേഷങ്ങൾ. രാവിലത്തെ കാര്യങ്ങളും പിന്നെ ജ്വല്ലറി കാണിച്ചു തന്നു, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൊറേ കാര്യങ്ങളും. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സും അങ്ങനെ കൊറേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.